ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. നമ്മൾ അവളുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മേമയുടെ കുട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. ഞാൻ എങ്ങനെയാണ് റെഡിയാണ്? ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്ത് മോയ്സ്ചറൈസർ ഇട്ടിട്ടുള്ളൂ. വലിയ കാര്യമായിട്ടും റെഡി ആണില്ല. അപ്പോൾ നമുക്ക് റെഡിയായിട്ട് ഒരു കുട്ടി മിനി വ്ളോഗ് പോലെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ വിചാരിക്കുന്നതും. എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കാണാം. ഓക്കെ, ചാച്ചാ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയായി. പിന്നെ ഞാൻ റെഡി ആവണ ഗെറ്റ് റെഡി വിത്ത് മീ ഇടാത്തത് എൻ്റെ സ്കൂളെനിക്ക് ഭയങ്കര ഫാൻസ് ആയതുകൊണ്ട് ഞാൻ എവിടെ തിരിഞ്ഞാൽ എന്നെ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് വിളിക്കുന്നത് കൊണ്ട് ഞാനത് ഒഴിവാക്കി ഗൈസ്. ഹലോ ഗൈസ്, ഇന്ന് കഷ്ടപ്പെട്ട് ഞാൻ ഒരുങ്ങി വന്നപ്പോഴേക്കും ഇവിടെ വേറെ ആരുടെ ഒരുങ്ങി കഴിഞ്ഞിട്ടില്ല. വാട്ട് ഇസ് ദിസ്? സാധാരണ എല്ലാവരും എന്നെയാണ് വെയിറ്റ് ചെയ്യുക, പക്ഷെ ഇന്ന് ഞാൻ അവരെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഓടിക്കുന്നത് അമ്മയാണ്. നമ്മൾ പുതിയ വണ്ടിയിലാണ് കേട്ടോ പോണത്. അപ്പോൾ അമ്മ ഇങ്ങനെ ഓടിക്കുകയാണ്. അച്ഛൻ ഇടയ്ക്ക് കുറച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. മഴ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. നമ്മൾ പോയി, അവിടെ എത്തി. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. നമ്മുടെ പെരുന്നാൾ കാണിച്ചില്ലേ, ആ കേക്ക് കത്തിയാണ് നമ്മുടെ ബർത്ത്ഡേകൾ. ആനീന്നാണ് ഇവളെ വീട്ടിൽ വിളിക്കുക. അവിടെ ശരിക്കുള്ള പേര് ആത്മിക എന്നാണ് കേട്ടോ. എല്ലാവരുടെയും വീട്ടിലുള്ള പോലെ കേക്ക് ഭാഗം നിൽക്കുമ്പോൾ ചുറ്റും കൂടി നിൽക്കുന്ന ആ ഒരു കൺഫ്യൂഷനിലാണ്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കളി. അപ്പോൾ അവളുടെ തന്നെ എല്ലാവർക്കും കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ നൈസിൽ കുറച്ച് ഒത്തിരി വലിയ ഭക്ഷണം എടുത്തു. എനിക്ക് കേക്കിനോടൊന്നും അത്ര വലിയ ക്രേവിങ്സ് ഒന്നുമില്ല കേട്ടോ. എന്നാലും ചുമ്മാ എപ്പോഴെങ്കിലും കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ പാറ. അവൾ വീട് എടുക്കാന്നില്ലാണ്ട് കുറച്ച് ചിമ്മലൊക്കെ ചെയ്തു. ഇതാണ് മേമയുടെ വീട്. പട്ടി ഷോ, ചെറിയ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അവർ പിറന്നാളും കഴിഞ്ഞ് കേക്ക് മുറിയും കഴിഞ്ഞു. എന്നാലും അവളുടെ മേക്കപ്പ് കഴിയില്ല. കുട്ടി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടച്ചടം പോലെ ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്തു. നമ്മുടെ സദ്യ കഴിക്കാറായി അപ്പോഴേക്കും. അപ്പോൾ വീണ്ടും പാറു. അപ്പോൾ സദ്യക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ സദ്യയൊക്കെ ഞാൻ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ, വയറ് നിറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് വന്നു. ആ പായസം കുടിച്ചുകൊണ്ട് ഭയങ്കര ഉറക്കം വന്നു ഗൈസ്. അപ്പോൾ ഞങ്ങളൊക്കെ ഉറക്കപ്രാന്തിലാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഭയങ്കര ക്ഷണം സദ്യ കഴിച്ചിട്ട്. ഒരു കാര്യം ഉണ്ടായി, രാവിലത്തെ പെർഫ്യൂം ആർപ്പിച്ചു അത്. എനിവേ, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.